സംസ്ഥാനത്തെ ആദ്യത്തെ സഞ്ചരിക്കുന്ന സ്മാർട്ട് മാലിന്യ സംസ്കരണ യൂണിറ്റിന്റെ പ്രവർത്തനം കൊല്ലത്ത് ആരംഭിച്ചു. 2026 ആകുമ്പോഴേക്ക് സംസ്ഥാനത്തെ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കമ്പോസ്റ്റിംഗ് യൂണിറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ശുചിത്വ മിഷനും കേരള മിഷനും സംയുക്തമായാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. കൊല്ലം ജില്ലയിലെ പള്ളിത്തോട്ടത്ത് വെച്ചാണ് സഞ്ചരിക്കുന്ന സ്മാർട്ട് കമ്പോസ്റ്റിംഗ് യൂണിറ്റിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചത്. കൊല്ലം കോർപ്പറേഷൻ മേയർ പ്രസന്ന ഏണസ്റ്റ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് തദ്ദേശ സ്വയംഭരണ മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മൊബൈൽ കമ്പോസ്റ്റിംഗ് യൂണിറ്റിന്റെ ഫ്ളാഗ് ഓഫ് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിച്ചു. 2026 കേരളത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റുമെന്ന് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു. 2026 കൂടി കേരളത്തെ സമ്പൂർണ്ണ മാലിന്യമുക്തമായ ശുചിത്വ സംസ്ഥാനമാക്കി മാറ്റണമെന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതിൽ ജൈവമാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുക എന്നതാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളൊരു നയമതാണ്. ജൈവമാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്നതാണ് സ്മാർട്ട് കമ്പോസ്റ്റിംഗ് യൂണിറ്റിന്റെ രീതി. ഓഡിറ്റോറിയങ്ങൾ, വലിയ കാറ്ററിംഗ് കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യങ്ങൾ അവിടെ വെച്ച് തന്നെ ശാസ്ത്രീയമായി സംസ്കരിച്ച് വളമാക്കി മാറ്റും. ഒരു മണിക്കൂറിൽ 500 കിലോ വരെയുള്ള മാലിന്യങ്ങൾ വളമാക്കി മാറ്റാൻ മൊബൈൽ കമ്പോസ്റ്റിംഗ് യൂണിറ്റിന് കഴിയും. ടെക് ഫാം ഇന്ത്യ എന്ന കമ്പനിക്കാണ് യൂണിറ്റിന്റെ പ്രവർത്തന ചുമതല. ഇതിന്റെ ഔട്ട്പുട്ട് ഡ്രൈ മെറ്റീരിയലായി മാറുകയും അതായത് എല്ലാ തരത്തിലുള്ള ജൈവ മാലിന്യങ്ങളും നമുക്ക് ശേഖരിച്ച് ഔട്ട്പുട്ട് ഡ്രൈ മെറ്റീരിയലായി മാറി ഇതിൽ നിന്ന് ദുർഗന്ധമോ മലിനജലമോ ഉണ്ടാക്കാത്ത രീതിയിൽ നമുക്ക് വളം കുറഞ്ഞ സമയത്തിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഉടൻ തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കും. 24 കൊല്ലം.